Hi everyone, welcome to my YouTube channel. This is Deepa Rahul Ishwar. കുറേ നാളായി നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ട് എന്നുള്ളൊരു സാവകാശം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും സാവകാശം ഉണ്ടായിട്ടില്ല, പക്ഷേ ഇന്ന് കുറച്ചൊരു സമയം കിട്ടിയ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ കുറേ നാളായി പറയണം എന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ ആൾ ജനിച്ച് ഞാൻ വീട്ടിലേക്ക് വന്ന ആ ദിവസം തന്നെ ഞാൻ ആലോചിച്ചതാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത്. കാരണം പലർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വളരെ ഇമോഷണൽ ആയതിനെ, എന്താ പറയുക, എനിക്ക് തന്നെ എൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ലായിരുന്നു. കാരണം അത്രയും ഒന്നാമത്തെ ഡെലിവറി കഴിഞ്ഞു, പ്രഗ്നൻസി ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ വിഡ്രോവലിലാണ്. അപ്പം എനിക്ക് എൻ്റെ കണ്ണീരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പ്ലസ് എന്നെ വളരെ വിഷമിപ്പിച്ചൊരു വിഷയം കൂടിയാണിത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുള്ളൊരു വിഷയമാണ്. പക്ഷേ ഐ തിങ്ക് ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് ഐ ഷെയർ ഇറ്റ് വിത്ത് യു. രണ്ടാമതൊരു കുഞ്ഞു വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് തന്നെ ഞങ്ങളുടെ പാച്ചക്കൂട്ടിന് ഒരു കമ്പാനിയൻ വേണം. പ്ലസ് ഓഫ് കോഴ്സ് ഞങ്ങൾക്കൊരു വാവ എന്തായാലും വേണം, ഒരാളും കൂടി വേണം. പിന്നെ പാച്ചുവിന്, പാച്ചു അത്രയും നല്ലൊരു കുട്ടനാണ്, അപ്പം അവന് ഒരു ബ്രദർ കൊടുക്കണം അല്ലെങ്കിൽ ഒരു സിസ്റ്റർ കൊടുക്കണം ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പം എൻ്റെ പാച്ചക്കുട്ടിനെ ഞാനില്ലാണ്ട് നിൽക്കുന്നത് ഭയങ്കര സങ്കടമാണ്. അവനെ വിട്ട് ഞാൻ അങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു യാത്ര വരെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രം ഞാൻ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ട് ഞാൻ ഒന്ന് പോവും, തിരിച്ചു വരും. പക്ഷെ അതന്നെ ഒത്തിരി ഫ്രീക്വൻ്റ്ലി ഒന്നുമല്ല, മേ ബി ഇത്രയും നാൾക്കിടയിൽ ഒരു ടു ടൈംസ് അല്ലെങ്കിൽ ത്രീ ടൈംസ്, ഇത്രയും വർഷങ്ങൾക്കിടയിൽ അത്രയേ ഉള്ളൂ. അല്ല, മൂന്ന് ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. മൂന്നാം ദിവസം, നാലാം ദിവസം ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരികയാണ്. അപ്പം രാഹുൽ വന്നു എന്നെ പിക്ക് ചെയ്യാൻ. എൻ്റെ മദർ ഇൻ ലോയും പാച്ചക്കുട്ടനും വീട്ടിലാണ്. അപ്പം ഞാൻ അവനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു അമ്മ വരുവാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വാവയും കൊണ്ട് വരികയാണ്. അന്ന് ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, അത് ഭയങ്കര ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. അന്ന് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് കയറിയ സമയം പാച്ചുവിനെ, അന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് വെച്ചാൽ പാച്ചുവും കുഞ്ഞും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിലുണ്ടാവുന്ന ആ നിമിഷങ്ങളിൽ, അതാണ് എനിക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറി ആ സമയം ഞാൻ നോക്കിയപ്പം പാച്ചുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് നല്ല പനിയാണ് എന്ന് പറയണം. അപ്പം ഞാൻ പോയി അവനെ തൊട്ട് നോക്കിയപ്പോൾ അവന് പൊള്ളുന്ന ചൂടാണ്, അദ്ദേഹം മുഖത്തൊക്കെ ഇങ്ങനെ പൊള്ളുന്ന ചൂട്. ഞാൻ പറഞ്ഞു ഇതെപ്പോൾ സംഭവിച്ചപ്പോൾ എന്നോടത് പറഞ്ഞില്ല, കാരണം ഞാൻ ടെൻഷൻ അടിക്കണമെന്ന് വെച്ചിട്ട് ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഈ പനി വന്നത്, എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചു. അവനങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുക. ഒന്നാമതേ മൂന്നാല് ദിവസമായിട്ട് എന്നെ കാണാത്തതിൻ്റെ ഒരു, അവൻ ഹോസ്പിറ്റലിലൊക്കെ വന്നു പക്ഷേ കൂടെ ഉള്ളൊരു ഫീലിംഗ് ഇല്ലല്ലോ. അപ്പം അതിൻ്റെ സങ്കടമുണ്ട്, പ്ലസ് അവന് പനിയും കൂടെ വരുമ്പോൾ അറിയില്ല കുട്ടികൾക്ക് വയ്യാണ്ട് അവൻ്റെ അമ്മമാർ വേണം. അപ്പോൾ അവർക്ക് അവന് ആ ഒരു വിഷമമില്ല. അവിടെ ഇപ്പം എന്നെ കണ്ടത് അവനങ്ങ് വിഷമിച്ച് അങ്ങ് വന്ന് കരഞ്ഞു. ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് ഉണ്ടാവേണ്ട നിമിഷം എന്ന് വിചാരിച്ച ആ നിമിഷം അവൻ്റെ പനി വന്നതോടെ ഞാൻ ആകെ ഡൗണായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് വിഷമം വരികയാണ്. അപ്പം ഞാൻ ഉടനെ എൻ്റെ സിസേറിയൻ്റെ പെയിനും വേദനയും ഒക്കെ മറന്നു. ഞാൻ കയറി വന്ന് പാച്ചുവിൻ്റെ കാൽപോള് തപ്പുന്നു, അവൻ്റെ പനിയുടെ മരുന്ന് തപ്പുന്നു, തെർമോമീറ്റർ എടുത്ത് അവൻ്റെ ടെമ്പറേച്ചർ നോക്കുന്നു. അപ്പം നോക്കിയപ്പോൾ 102 ഡിഗ്രിയാണ് അവന് ടെമ്പറേച്ചർ. അപ്പോഴേക്കും അതിൻ്റെ ടെൻഷൻ എനിക്ക് ഒരു സൈഡിൽ, മറ്റൊരു വശത്ത് അന്ന് വീട്ടിൽ കുറേ പേരുണ്ടായിരുന്നു, കുഞ്ഞിനെ കൊണ്ടുവരുന്നു. അപ്പം കുറേ പേര് വീട്ടിലുണ്ടായിരുന്നു. അപ്പം പല ആൾക്കാരും പല സ്ഥലത്തു നിന്ന് പറയുന്നു, അയ്യോ കുഞ്ഞിനെ പാച്ചുവിൻ്റെ അടുത്തേക്ക് കെടുത്തരുതേ, പാച്ചുവിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുത്. ഇത് കേട്ടതും എനിക്കങ്ങ് വല്ലാതായി. കാരണം ഒരിക്കലും ഒരു കുഞ്ഞ് വരുന്നത് പാച്ചുവിനെ മാറ്റി നിർത്തിക്കൊണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷെ കുഞ്ഞ് വന്ന് വീട്ടിൽ കയറി ആ ദിവസം തന്നെ അവൻ്റെ അടുത്തേക്ക് അവനെ, കുഞ്ഞിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവരുന്നില്ല എന്നൊരു ഇത് എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തു. എന്നെക്കാളും പാച്ചുവിനെ അത് ഹേർട്ട് ചെയ്തു. കാരണം പാച്ചക്കുട്ടിന് അവനെ ഇതുവരെ എങ്ങും റിജക്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പാച്ചു അവൻ്റെ അടുത്തേക്ക് പോരുന്നില്ല, അവളുടെ അടുത്ത് എന്ന് എങ്ങും അവനെ പറഞ്ഞില്ല. അവൻ ഞങ്ങളുടെ എല്ലാമായിട്ട് ഈ വീട്ടിലിങ്ങനെ എല്ലായിടത്തും ഉണ്ട്. അപ്പം കുഞ്ഞ് വന്ന സമയത്തേക്ക് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലരുതെന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. അപ്പോൾ അന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവന്, അവനെ മാറ്റിക്കെടുത്ത ഈ വീട്ടിൽ ഇന്നേ വരെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിട്ട് ഞാൻ അവനിൽ നിന്ന് മാറി കിടന്നിട്ടില്ല. കുഞ്ഞു വന്നത് കാരണം അത് സംഭവിച്ചു എന്നറിഞ്ഞാൽ അവൻ്റെ മനസ്സിന് ആ കുഞ്ഞിനോടുള്ളൊരു വികാരം എന്തായിരിക്കും, അങ്ങനെ
ഒരായിരം ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും പാച്ചുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് അപ്പം തന്നെ മെഫ്താല് കൊടുത്തു. മെഫ്താല് കൊടുത്തപ്പോൾ അവൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഡൗൺ ആയി. അപ്പം ആകെ വിഷമത്തിലായിരുന്നു. അവനെ അവനിൽ നിന്ന് മാറിക്കിടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പം അന്നത്തെ ആ ദിവസം ഞാനിങ്ങനെ ഞാൻ വല്ലാതെ ഡൗൺ ആയിരുന്നു. അപ്പം അന്ന് രാത്രിയിൽ അന്നത്തെ ഒരു ദിവസം രാഹുൽചേട്ടൻ പറഞ്ഞു അവനെയും കൊണ്ട് പാച്ചുൻ്റെ മുറിയിൽ പോയി കിടക്കാം, ചേട്ടൻ കുഞ്ഞിനെയും കൊണ്ട് പാച്ചുൻ്റെ മുറിയിൽ പോയി കിടക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് അത് നടക്കത്തില്ല, അത് ഭയങ്കര സങ്കടമാണ്. ചേട്ടൻ പറഞ്ഞില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എങ്ങനെയോ പാവം കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു മുറിയിൽ പോയി, അവൻ്റെ മുറിയിൽ പോയി അവന് കിടന്നു. പക്ഷെ എനിക്ക് അന്ന് രാത്രിയിൽ ഉറക്കമേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി മൂവ് ചെയ്യാനും പറ്റില്ല, കാരണം എനിക്ക് സിസേറിയൻ കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് അതിൻ്റെ വേദനയുമുണ്ട്. അപ്പോൾ ആകെ വല്ലാത്തൊരു രാത്രിയായിരുന്നു അന്ന്. പിറ്റേന്ന് രാവിലെ ഞാൻ നിശ്ചയിച്ചു ഇനി ഇങ്ങനൊരു രാത്രി ഇവിടെ ഉണ്ടാവില്ല. ഇപ്പം പാച്ചുവിന് പനിയാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ലോങ് ടേം ഡാമേജ് ഉണ്ടാക്കാം. കുഞ്ഞ് വന്ന് ആ ഒരു ആദ്യം തന്നെ അവനെ നമ്മൾ കുഞ്ഞിൽ നിന്ന് മാറ്റുമ്പോഴത്തേക്കും അതൊരു നല്ല വാർത്ത എന്നതിനെക്കാട്ടിലും അവനൊരു അവനെ എന്തോ ത്രെറ്റൻ ചെയ്യുന്ന ഒരു വാർത്തയായിട്ടായിരിക്കും അവന് കുഞ്ഞ് വന്നത് തോന്നുക എന്ന് എനിക്ക് തോന്നി. ഞാൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുത്തു. പാച്ചു നമ്മളോടൊപ്പം തന്നെ ഇന്നും കിടക്കും, അവന് പനിയുണ്ടെങ്കിലും കിടക്കും, പക്ഷേ അവൻ മാസ്ക് ധരിക്കും. എന്നിട്ട് അവൻ എൻ്റെ അടുത്തും കുഞ്ഞിൻ്റെ അടുത്തും മാസ്ക് ധരിച്ച് വരട്ടെ. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവൻ 6 വയസ്സായതാണ്. അപ്പം അവനത് പറഞ്ഞാൽ മനസ്സിലാവും മാസ്ക് അങ്ങനെ പിടിച്ച് വലിച്ച് മാറ്റമൊന്നുമില്ല, അങ്ങനത്തെ പ്രായമൊന്നുമല്ല. അപ്പം ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു പറ്റില്ല, പാച്ചുവിനെ മാറ്റിക്കെടുത്തിന്. എന്നോട് അതിനുവേണ്ടി വഴക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അവൻ മാസ്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പാച്ചുവിനോടും പറഞ്ഞു പാച്ചു പാച്ചും മാസ്ക് വയ്ക്കും, അമ്മയും മാസ്ക് വയ്ക്കും, എന്നിട്ട് നമുക്ക് ബേബിയുടെ അടുത്ത് പോവാം. എന്നാലും ഒരുപാട് അടുത്തല്ല, എന്നാലും നമുക്ക് ബേബിയെ കാണാം, ബേബിയോടൊപ്പം ഒരു മുറിയിലിരിക്കാം, കാരണം മാസ്ക് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അന്ന് രാത്രി ഞങ്ങൾ അങ്ങനെയാണ് മുറിയിലേക്ക് ഇടുന്നത്. ഞാനിതൊക്കെ അവനോട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് വല്ലാതെ പേടിയുണ്ടായിരുന്നു. എങ്ങാനും കുഞ്ഞിന് അവൻ്റെ സൈഡിൽ നിന്ന് കുഞ്ഞിന് ആകെ 5 ദിവസം പ്രായമേ ഉള്ളൂ, വന്നാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, കുഞ്ഞിനോ എനിക്കോ ആ സമയം ഒരു പനിയും ഒരു പ്രശ്നവും എൻ്റെ പാച്ചുള്ളിൽ നിന്നും വന്നില്ല. ആദ്യത്തെ ഒരു രാത്രി അല്ലാതെ വേറെ ഒരു ദിവസവും പാച്ചു ഞങ്ങളിൽ നിന്ന് മാറി കിടന്നിട്ടുമില്ല. ചുറ്റുമുള്ള എല്ലാവരും എൻ്റെ അടുത്ത് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും എൻ്റെ ഉള്ളിലെ ഒരു അമ്മ എന്ന രീതിയായിരിക്കും എനിക്ക് അവനെ മാറ്റി നിർത്താൻ എനിക്ക് തോന്നിയേയില്ല. അങ്ങനെയാണ് അവൻ ഞങ്ങളോടൊപ്പം കിടന്നതും. അതിനുശേഷം അങ്ങനെയൊരു സംഭവം തന്നെ അവനിപ്പം മറന്നിട്ടുണ്ട്, കാരണം ഒരേ ഒരു രാത്രിയാണ് അത് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമമുള്ളൊരു ദിവസമായിരുന്നു. ഏറ്റവും സന്തോഷമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്ന ദിവസം എൻ്റെ പാച്ചുവിനൊപ്പം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ടാമതൊരു കുട്ടി വരുന്ന സമയത്ത് ഒരിക്കലും നമ്മളെല്ലാവരും ചുറ്റുമുള്ളവരെല്ലാവരും ഒരുപക്ഷെ നമ്മളോട് പറയും കുഞ്ഞിനെ ശ്രദ്ധിക്കണം, കുഞ്ഞിനെ ശ്രദ്ധിക്കണം, ഇനി കുഞ്ഞിനെ വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി എല്ലാവരും ശ്രദ്ധ കുഞ്ഞിലേക്ക് പോകും. സത്യം പറഞ്ഞാൽ കുഞ്ഞിനൊന്നും അറിയില്ല. ഇന്നലെ ജനിച്ച കുഞ്ഞിന് അച്ഛനാരാ അമ്മ ആരാ, അല്ലെങ്കിൽ ഈ വീട്ടിലെ അവൻ്റെ മുറി ഏതാ, അവൻ്റെ സാധനങ്ങൾ എന്താ, ഒന്നും അറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളാണ് നമ്മുടെ മുതിർന്ന കുട്ടി, നമ്മുടെ എൽഡർ വൺ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ പാച്ചു. അവന് ഇത്രയും നാളും അവന് എല്ലാ സ്നേഹവും കിട്ടി, ഒരു ദിവസം പെട്ടെന്ന് അവനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് വേറൊരു കുഞ്ഞിനുണ്ട് എന്ന് കൊടുക്കുന്നതിലൂടെ നമ്മൾ എന്താ നേടുന്നത്? ആ കുഞ്ഞിന് പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല, എന്നാൽ പാച്ചുവിന് അതുകൊണ്ട് ഒരുപാട് ഡാമേജും ഉണ്ടാവും. അപ്പം ഈ തെറ്റ് ആരും വരുത്താൻ പാടില്ല. ഒരു കുഞ്ഞു വന്നാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇത്രയും നാൾ കൊടുത്തതിനെക്കാട്ടിലും പ്രാധാന്യം നമ്മൾ മൂത്ത കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോഴാണ് പേരൻസ് എന്ന രീതിയിൽ നമ്മൾ വിജയിക്കുന്നത്. പാച്ചൂനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അന്ന് കിട്ടിയ ഇമ്പോർട്ടൻസ് തന്നെയാണെന്ന് അവർ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ ആൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും മൂത്ത ആളെ കൂടുതൽ ശ്രദ്ധിക്കണം, മൂത്ത ആളുടെ സന്തോഷം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. എന്തൊക്കെ നമ്മൾ ഇത്രയും നാളും ശ്രദ്ധിച്ചിരുന്നു അവൻ എന്തൊക്കെ കാര്യം, അത് അല്പം കൂടുതൽ തന്നെ ശ്രദ്ധിക്കണം. അവൻ്റെ പനി 3-4 ദിവസത്തിനുള്ളിൽ മാറുകയും ചെയ്തു. എനിക്കോ എൻ്റെ അച്ചുകൂട്ടനോ ഒരു രീതിയിൽ അത് ഒരു ബാധിച്ചിട്ടേ ഇല്ല, ഒന്നും വന്നില്ല.
നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പം ആ പനി പടർന്നേക്കാം. അതൊരു നല്ല കാര്യമാണ് എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു കൊച്ചു കുഞ്ഞ്, 5 ദിവസമൊക്കെ പ്രായമുള്ളൊരു കുഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആരോഗ്യം നമ്മളെല്ലാവരെക്കാട്ടിലും അതിൻ്റെ ആരോഗ്യം കൂടുതൽ പ്രാധാന്യം തന്നെയാണ്. കാരണം നമ്മുടെ ഒന്നും ഇമ്മ്യൂണിറ്റി ഇല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു ബിഗ് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ 2-ാമത്തെ ആൾക്ക് ഒന്നും അറിയില്ല. അപ്പം ഈസി ആയിട്ട് നമുക്ക് മുതിർന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്തിനാ നമ്മൾ പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ മാറ്റേണ്ട ആവശ്യം എന്താ? അപ്പോൾ ദാറ്റ്സ് എ റോങ് തിങ് ടു ഡു. ഇപ്പം എല്ലാം ഓക്കെയാണ്. ഇപ്പം വളരെ ഹാപ്പിയാണ്. പാച്ചു വളരെ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഓർത്താണ്, പിറ്റേന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ കാര്യം പറഞ്ഞ് നിങ്ങളോടൊക്കെ പറയണമെന്ന്. പക്ഷെ എനിക്ക് ആ വിഷയം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. എങ്ങോന്നറിയാതെ എനിക്ക് കണ്ണിങ്ങനെ നിറഞ്ഞു വരും. അപ്പം അന്ന് ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങൾ ഒട്ടും ശരിയാവില്ലായിരുന്നു. അതുകൊണ്ടാണ് 2.5 മാസത്തിന് ശേഷം ഞാൻ ഓർത്ത് വെച്ച് ആ വീഡിയോ പറയുന്നത്. നിങ്ങളെല്ലാവരും ദയവായി ശ്രദ്ധിക്കുക, മൂത്ത ആൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൂട്ടണം. 2-ാമത്തെ ആൾ വന്നു എന്ന് വെച്ചിട്ട് അതിന് ഒരിക്കലും കുറയാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് കുറച്ച് കൂടുക തന്നെ വേണം. അപ്പോഴായിരിക്കും അവർക്ക് അവരുടെ ആ മനസ്സിലെ ആ ഒരു ഇൻസെക്യൂരിറ്റി എല്ലാം ഇല്ലാതെയാവും. അവർക്ക് ഫുൾ കോൺഫിഡൻസ് ആവും, എൻ്റെ സ്ഥാനം എൻ്റെ സ്ഥാനം തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.